ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സാലഡാണ്. നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ളവരായിട്ടിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റബിൾസൊന്നും അധികം ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അതിനാദ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. നമ്മളിവിടെ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മളെടുത്തിരിക്കുന്നത് രണ്ട് കുക്കുംബറാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു സവാള. പിന്നീട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളേറിയ ഒരു ഇലയാണ്. നമ്മൾ മെയിനായിട്ട് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലീഫാണിത്. ഇതിൻ്റെ പേര് ലെറ്റസ്. അതിൻ്റെ ലീഫാണ് നമ്മളെടുക്കുന്നത്. പിന്നീട് നമ്മളെടുക്കുന്നത് ചെറി ടൊമാറ്റോ ആണ്. വളരെ കുഞ്ഞതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ആണത്. പിന്നീട് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. നമ്മളൊരു ചെറിയൊരളവിലേ ഇടുന്നുള്ളൂ, പക്ഷേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ ക്യാപ്സിക്കമാണ്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ലീഫ് എടുക്കാം. നമ്മൾ ലീഫ് എടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാ ലീഫും ഒരുമിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ വട്ടം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ലീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളോടുമ്പോൾ ഏറ്റവും അടിയിൽ ലീഫ് ഇടുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് അവസാനം മിക്സ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ലീഫ് നമുക്ക് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ക്യാരറ്റ്. ക്യാരറ്റ് ഇതുപോലെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ അധികം തിക്നെസ് കൊടുക്കുന്നില്ല, ചെറിയൊരു സ്ലൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കൂടുതൽ കട്ടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ നല്ലത്. ക്യാരറ്റ് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ലീഫ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മളെടുക്കുന്നത് സവാളയാണ്. സവാള നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സവാള കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാളയുടെ ഒരു കുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നതിൽ നമ്മളൊരു പകുതി സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആ സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൈകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് പിടിവെച്ച് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിടാം. ഇപ്പോൾ നമ്മൾ സവാളയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളെടുക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബർ ഇതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നെടുവേ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതും നമുക്ക് ആ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചെറി ടൊമാറ്റോ, അതായത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിയാണിത്, നല്ല കുഞ്ഞ് തക്കാളിയാണ്. ഇതും നമുക്കിതുപോലെ നെടുവേ കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ തക്കാളി ഇടുമ്പോഴത്തേക്കും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ടാൽ മതി. നമ്മൾ സാലഡിൽ കൂടുതലായിട്ട് തക്കാളി അങ്ങനെ ഇടാറില്ല, എങ്കിലും ചെറിയൊരളവിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ ചെറി ടൊമാറ്റോ കിട്ടണമെന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ തക്കാളി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ കുറച്ച് മാത്രം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതി. അടുത്തതായി നമുക്ക് ക്യാപ്സിക്കം. ക്യാപ്സിക്കം കൂടി എടുത്ത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ സാലഡിന് വളരെ കളർഫുള്ളായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചേരുവകളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ സാലഡിലൂടെ റെഡിയായി. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെപ്പർ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കാൽ ടീസ്പൂൺ പെപ്പറാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ഉപ്പാണ്. നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചുറ്റിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അവസാനമായിട്ട് ഇതിൽ ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. നമ്മളിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് സാലഡ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സാലഡ് എന്ന് പറയുമ്പോഴത്തേന് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സാലഡാണ്. എല്ലാം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ സാലഡ് കൂടിയാണിത്. നമ്മൾ സാലഡ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉടനെ തന്നെ കഴിക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇപ്പം നമ്മൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു വെജിറ്റബിൾ സാലഡ് ഇവിടെ റെഡിയായി. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ വെജിറ്റബിൾ സാലഡ്സ് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കുള്ളൂ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ടിടുക. താങ്ക് യു ഫോർ വാച്ചിങ്.